എന്നാണ് ഷാഫി മദ്ഹബിലെ അഭിപ്രായം. ഹനഫികളിൽ ഒരു വിഭാഗത്തിനും അഭിപ്രായമുണ്ട്. എന്നാൽ മറ്റ് മദ്ഹബിലെ പണ്ഡിതന്മാരും നല്ല വിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് തയമ്മമിന്റെ ആവശ്യമില്ല, മുറിവുള്ള ഭാഗത്ത് എന്തുണ്ടെങ്കിലും കെട്ടിവെച്ചിട്ട് മറ്റു ഭാഗങ്ങളൊക്കെ കഴുകി ആ ഭാഗം കൈകൊണ്ട് വെള്ളം കൊണ്ട് വെറുതെ അതിന്മേലിങ്ങനെ തടവിയാൽ മതി, ബാൻഡേജിന്മേൽ തടവിയാൽ മതി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിന് തയമ്മം ആവശ്യമില്ല എന്നാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹു ഉലു എടുക്കുമ്പോൾ ഔറത്ത് മറക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇതാണ് മറ്റൊരു സംശയം. ഉലു എടുക്കുമ്പോൾ ഔറത്ത് മറക്കണം എന്ന് നിർബന്ധമല്ല, അല്ലാതെയും ഉലു ശരിയാവുന്നതാണ്. മറ്റൊരു ചോദ്യം, ഉലു എടുത്താൽ ഷൂസിന്മേൽ തടവുന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി തന്നെ പ്രതിപാദിച്ചതായതുകൊണ്ട് സംശയം തീർന്നിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഷൂ നിറയുമ്പോൾ സോഫ്റ്റ്, ഈ ഒരാൾ ഷൂ തന്നെ കെട്ടിക്കൂട്ടിയിട്ട് വലിയ ഷൂ ആണെങ്കിൽ അതിന്മേൽ തന്നെ നിസ്കരിക്കണമെന്നുണ്ടെങ്കിലോ അതിന്മേൽ തടവിയാൽ മതി. നേരത്തെ പറഞ്ഞ നിയമങ്ങളൊക്കെ ഇതിനും ബാധകമാണ്. ഉലു എടുത്ത ശേഷം ചോർത്തിക്കളയുന്നത് ചിലർ വിലത്തുന്നത് കണ്ടിട്ടുണ്ട്. അതിനുള്ള അടിസ്ഥാനം വിശദീകരിക്കുന്നട്ടെ. അതായത് ഉലു എടുത്തതിന് ശേഷം കയ്യിലും മുഖത്തൊക്കെ ഉള്ള വെള്ളം ചവലുകൊണ്ടോ തോർത്തുകൊണ്ടോ തോർത്തിക്കളയാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതിനുള്ള അടിസ്ഥാനം വിശദീകരിക്കണമെങ്കിൽ അതിനുള്ള അടിസ്ഥാനം വേണ്ടേ? ഒരടിസ്ഥാനമല്ല, തോർത്തിക്കളയാവുന്നതാണ്, യാതൊരു വിരോധമല്ല. കുളിയോടനുബന്ധിച്ചുള്ള ചില സംശയങ്ങൾക്ക് വിശദീകരണം പ്രതീക്ഷിക്കുന്നു. കുളിയോട് ഒന്നാമതായി കുളിയോടനുബന്ധിച്ചുള്ള ഉലു വിശദീകരിക്കാമോ? പറഞ്ഞു കഴിഞ്ഞു സംശയം തീർന്നിരിക്കും എന്ന് വിചാരിക്കുന്നു. വലിയ അശുദ്ധിക്ക് വേണ്ടിയുള്ള കുളിയും പുഴയിലും ഷവറിലും അല്ലാതെയുമുള്ള അവസരത്തിലും എല്ലാം ഇതൊന്നും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഈ പ്രവാചക ചര്യ തന്നെയാണ് എല്ലായിടത്തും പ്രധാനം. നിയത്ത് കുളിക്കും ഉലുവിനും ഒന്ന് മതിയോ? ആ വലിയ അശുദ്ധി ഉയർത്തുവാൻ വേണ്ടി കുളിക്കുന്നു പറഞ്ഞാൽ തന്നെ വലിയ അശുദ്ധിയിൽ ചെറിയ അശുദ്ധി പറ്റൂ എന്നുള്ളത് കൊണ്ട് ഉലുവിന് പ്രത്യേകം നിയത്ത് നിർബന്ധമില്ല എന്നാണ്. ഇനി രണ്ടിനും നിയത്ത് കരുതിയാൽ കുഴപ്പമില്ല. നഗ്നരായി ബാത്റൂമിൽ കുളിക്കുന്നത് തെറ്റാണോ? ഉടുത്ത് കുളിക്കുന്നതാണ് നല്ലത്. പുറത്ത് കുളിക്കുമ്പോൾ ഏതായാലും നഗ്നരായിട്ട് കുളിക്കുന്നത് ഹറാമാണ്. ആൾക്കാർ കാണുകയെ നഗ്നരായിട്ട് കുളിക്കുന്നത് ഹറാമാണ്. എന്നാ ബാത്റൂമിന്റെ ഉള്ളിൽ നമ്മളെല്ലാവരും ആരുമില്ല, ഡോറാണ്ട് അടച്ചു, എന്നാ പിന്നെ എല്ലാം അയച്ചിട്ട് കുളിക്കാമോ? എല്ലാം അയച്ചിട്ട് കുളിക്കുന്നത് കുറ്റകരമല്ല. എന്നാൽ ഏറ്റവും ഉത്തമം അവിടെയും ഉടുത്ത് തന്നെ കുളിക്കുന്നതാണ്. ഹറാമൊന്നുമില്ല, കുറ്റൊന്നും കിട്ടൂല, അങ്ങനെ ഉടുതും ഇല്ലാതെ കുളിക്കാവുന്നതാണ്. എന്നാൽ ഉടുത്ത് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉലുവെടുക്കുന്ന അവസരത്തിൽ കാൽ കഴുകുന്ന വേളയിൽ ഇടത് കൈകൊണ്ട് മാത്രം കഴുകിയാൽ ഉലു ശരിയാകുമോ അതോ രണ്ട് കൈകൊണ്ട് കഴുകണോ? സൗകര്യമുള്ള കൈകൊണ്ട് കഴുകാം, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഏത് കൈകൊണ്ട് കഴുകി എന്നുള്ളതല്ല, കാല് കഴുകിയോ എന്നുള്ളതാണ് പ്രശ്നം. വേറൊന്ന്, നമസ്കരിക്കുന്ന വേളയിലും കുളിറൂമിൽ പ്രവേശിച്ച സമയത്തും തുമ്മിയാൽ മനസ്സുകൊണ്ട് അള്ളാഹുവിന് സ്തുതിക്കുവാൻ പാടുണ്ടോ? ഇവിടെ ഞാൻ ആ കാര്യം വിശദമായി നിസ്കാരത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ വിശദീകരിക്കുന്നു. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, നിസ്കരിക്കുന്ന വേളയിൽ ഒരാൾ തുമ്മിയാലും അയാൾക്ക് ഇനി വേണമെങ്കിൽ അൽഹംദുലില്ല എന്ന് പറയുന്നതിന് തകരാറില്ല എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കുളിറൂമിൽ പ്രവേശിച്ച സമയത്ത് കുളിറൂമിൽ നിന്നും അൽഹംദുലില്ല എന്ന് ഒക്കെ തന്നെ പറയാം. എന്നാൽ ഒരാൾ ഇങ്ങനെ വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണെങ്കിൽ തുമ്മിപ്പോയാൽ മനസ്സുകൊണ്ട് അവൻ എന്ത് പറയാം? അൽഹംദുലില്ല എന്ന് മാനസികമായി പറയാൻ വിരോധമില്ല. നാവുകൊണ്ട് പറയുന്നതാണ് എതിർക്കപ്പെടുന്നത്. ഒരാൾ വലിയ അശുദ്ധിയിലായിരിക്കെ മരണപ്പെട്ടാൽ അയാളെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്? നമ്മുടെ വിഷയവുമായി വലിയൊരു ബന്ധമില്ലെങ്കിലും ഉത്തരം പറയുകയാണ്. വലിയ അശുദ്ധിയിലായിരിക്കെ മരണപ്പെട്ടാൽ സാധാരണ രൂപത്തിലുള്ള കുളിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് കുളി ആവശ്യമില്ല. വലിയ അശുദ്ധിക്കുള്ള ഒരു കുളി, വലിയ കുളിപ്പിക്കാനുള്ള കുളി എന്നുള്ള നിലക്ക് കുളി ആവശ്യമില്ല. രണ്ടിനും കൂടെ ഒറ്റ കുളി തന്നെ മതി. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. സാധാരണ മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെയുള്ള ഒരു കുളിപ്പിക്കൽ തന്നെയാണ് വലിയ ശക്തിയിൽ മരണപ്പെട്ട ആൾക്കും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇത്രയും സംശയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ സർവശക്തനായ അള്ളാഹുവിനറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ വാക്കുകളിൽ അറിയാതെ സംഭവിച്ചു പോകുന്ന കുറ്റകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്ത് പെരുമാറാകട്ടെ. പ്രവാചകൻ ചര്യയനുസരിച്ച് ഇസ്ലാം ദീനിനെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സർവശക്തനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു വരികയും വിശ്വാസികളായി മരിക്കുവാനും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനും നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനും റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تؤاخذنا ان نسينا او اخطأنا وآخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له
وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം എന്ന വിഷയത്തിന്റെ ആമുഖമായി ഉളുവിനെ സംബന്ധിച്ചും തയമ്മും അതേപോലെ തന്നെ കുളി, ശുദ്ധീകരണം ഇവയൊക്കെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ചില ക്ലാസുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് നമസ്കാരത്തിന്റെ അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ സമയങ്ങളെ സംബന്ധിച്ചും ആ സമയങ്ങൾ അറിയിക്കുവാൻ വേണ്ടി ഇസ്ലാം ശറാക്കിയിട്ടുള്ള, നിയമമാക്കിയിട്ടുള്ള ബാങ്കിനെ സംബന്ധിച്ചുമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സമയബന്ധിതമായ ഒരു പദ്ധതിയാകുന്നു, ഏർപ്പാടാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. നമസ്കരിക്കണം എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ നമസ്കാരം ഏതെല്ലാം സമയങ്ങളിലാണെന്ന് കൃത്യമായ ഓരോ സമയങ്ങൾ പേരെടുത്തുകൊണ്ട് പറയുകയോ, അതല്ലെങ്കിൽ ആ സമയം എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന കൃത്യമായ നിയമങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ രൂപം, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് അതിന്റെ ക്രമങ്ങൾ, എന്തൊക്കെയാണ് അതിൽ ചൊല്ലേണ്ടത് എന്നൊന്നും പരിശുദ്ധ ഖുർആൻ വിശദമായ രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ല. ഇതെല്ലാം വിശദീകരിച്ചു തന്നിട്ടുള്ളത് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നും അതിന്റെ സമയങ്ങൾ ഏതൊക്കെയാണെന്നും കൃത്യമായ രൂപത്തിൽ അതിന്റെ ക്രമവും എല്ലാം ഒന്നൊഴിയാതെ വിശദീകരണം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഖുർആൻ മാത്രമേ അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഞങ്ങൾ ഖുർആനിന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുകയും അഹ്ലുൽ ഖുർആൻകാരാണ് ഞങ്ങളെന്ന് പറയുകയും ചെയ്യുന്ന ചില പിഴച്ച ചിന്താഗതിക്കാർ നിസ്കാരം അഞ്ചു നേരം ആവശ്യമില്ല എന്ന് പുറവിളി വീട്ടിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അഞ്ചു നേരത്തെ നിസ്കാരം ഖുർആനിൽ കാണാൻ സാധ്യമല്ല, അതുകൊണ്ട് തന്നെ മൂന്ന് നേരം നിസ്കരിച്ചാൽ മതി. മൂന്ന് നേരം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. മൂന്ന് നേരം നിസ്കരിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ കാണുന്ന രൂപത്തിലുള്ള റുക്കുവും സുജൂദും ഒന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ചില പ്രത്യേകമായ രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്ന് ചില മോഡേൺ ചിന്താഗതിക്കാർ നമ്മുടെ നാട്ടിലും അടുത്ത കാലത്തായി പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അഞ്ചു നേരത്തെ നമസ്കാരം പേരെടുത്തുകൊണ്ട് കൃത്യമായി ഇന്ന സമയം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഖുർആനിലെ ചില ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ ഈ അഞ്ച് സമയങ്ങളിലേക്കുമുള്ള സൂചന ഖുർആൻ സ്പഷ്ടമായി തന്നെ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുർ റൂമിൽ 17-ാമത്തെയും 18-ാമത്തെയും സൂക്തങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറയുന്നു, ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ്സമാവാതി വൽ അർളി വഅസിയം വഹീന തുദ്ഹിറൂൻ. ഫസുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അതല്ലെങ്കിൽ അല്ലാഹുവിനെ ഞാൻ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. എപ്പോ ഹീന തുംസൂന, അവർ വൈകുന്നേര സമയത്തായിരിക്കെ, നിങ്ങൾ സായാഹ്ന സമയത്തിലായിരിക്കുമ്പോൾ, വൈകുന്നേര സമയത്ത്, വഹീന തുസ്ബിഹൂൻ, നിങ്ങൾ പ്രഭാതവേളയിലായിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ സ്തോത്രം. വലഹുൽ ഹംദു, അവനാണ് സർവസ്തുതിയും, ഈ സമാവാത്തി വൽ അർളി, ആകാശഭൂമികളിൽ മുഴുക്കി, വഅസിയൻ, അസ്തമന സന്ധ്യയിലും
അതേപോലെ തന്നെ വഹീന തുളഹിറൂൻ, നിങ്ങൾ മധ്യാഹ്നത്തിലായിരിക്കുമ്പോഴും എന്ന് പടത്തിലും പുരാൻ പറയുന്നു. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ അഞ്ചു നേരത്തെ നിസ്കാരം പറഞ്ഞിട്ടുണ്ടോ, ഒരു സൂചനയെങ്കിലും ഉണ്ടോ എന്ന് വെല്ലുവിളി ഉയർത്തുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ഖുർആനിന്റെ ഈ ആയത്തുകൾ ചിന്തിച്ചു നോക്കിയാൽ ഈ അഞ്ചു നേരത്തെയും ഖുർആൻ പേരെടുത്തുകൊണ്ട് വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് ആ നമസ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഏത് ചെറിയ നിസ്സാരമായി ചിന്തിക്കുന്ന മനുഷ്യനും ബോധ്യമാകുന്ന രൂപത്തിലാണ് ഖുർആനിക സ്പർശനം അതിനെ സംബന്ധിച്ച്. ക്ഷീണത്തുംസൂന, നിങ്ങൾ സായാഹ്നത്തിലായിരിക്കുമ്പോൾ എന്നതുകൊണ്ട് അസർ നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. വൈകുന്നേര സമയത്തുള്ള നിസ്കാരം അസറാണ്. ക്ഷീണതുസ്ബിഹുന, നിങ്ങൾ പ്രഭാതവേളയിലായിരിക്കുമ്പോൾ എന്നുള്ളതുകൊണ്ട് സുബഹിയാണ് ഉദ്ദേശിക്കുന്നത് എന്നും, അസിയം, നിങ്ങൾ പിന്നെ അസ്തമന സന്ധ്യയിലായിരിക്കുമ്പോൾ എന്നുള്ളത് അസ്തമിക്കുകയും ആ രാത്രി ഉൾക്കൊള്ളുന്ന മഗരിബും ഇശാഖുമാണ് ഉദ്ദേശിക്കുന്നത് എന്നും, ക്ഷീണ തുമഹിറൂൻ, നിങ്ങൾ മധ്യാഹ്നത്തിലായിരിക്കുമ്പോൾ എന്നതുകൊണ്ട് ദുഹറുമാണ് ഇവർത്തിക്കപ്പെടുന്നത് എന്ന് മുഖത്തിരിങ്ങൾ പറയുന്നു. അപ്പൊ അഞ്ചു നേരമായി. അസിയം എന്ന് അല്ലാഹു തആല പറയുന്നു. അസിയ എന്ന് സാധാരണയായിട്ട് മഗരിബിനും ഇശാഖിനും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഗരിബ് നമസ്കാരത്തിന് മഗരിബ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അറബികളിൽ ഇശാഖി ഊല എന്ന് പറയാറുണ്ട് എന്നാണ്. ആദ്യത്തെ ഇശ, അവസാനത്തെ ഇശ എന്നിങ്ങനെ മഗരിബിനും ഇശാഖിനും ഇശാഖി എന്ന് തന്നെ പ്രയോഗിച്ചതായി ധാരാളം ഹദീസുകളിലും അറബികളുടെ സംസാര ശൈലിയിലും കാണാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ അസിയ എന്ന പദത്തിൽ മഗരിബും ഇശാഖും ഉൾക്കൊള്ളുന്നു. ഈ ആയത്തിൽ തന്നെ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളും പടത്തിലമ്പുരാൻ സൂചിപ്പിച്ചിരിക്കുകയാണ് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. ഇതേപോലെ തന്നെ മറ്റൊരായത് സൂറത്തുൽ ഇസ്റാഇൽ 87-ാമത്തായത്. ഞാനിത് വിശദീകരിക്കുന്നത് പല ആളുകളും ചില പുരോഗമന ചിന്താഗതിക്കാരായ ആളുകൾ, നമ്മൾ ഖുർആൻ മാത്രം എടുത്താൽ പോരെ, ഖുർആനിൽ തന്നെ എല്ലാണ്ട് എന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ ഖുർആനിൽ അഞ്ചു നേരത്തെ നിസ്കാരമല്ലോ. ഇനി അഞ്ചു നേരം വേണമെന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു മൂന്ന് നേരാക്കിക്കൊണ്ട് അഞ്ചു നേരത്തെ നിസ്കരിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ വസവാസുണ്ടാക്കിക്കൊണ്ട് നിസ്കരിച്ച് നിസ്കരിച്ച് ബുദ്ധിമുട്ടിയവർക്കും നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ സന്തോഷ വാർത്ത എന്ന പേരിൽ ഒരു മോഡേണൈസ് മൂലം നമ്മുടെ നാട്ടിൽ ഒരു പുസ്തകം ഇറക്കി. അതിന്റെ പുറഞ്ഞ ക്രമ തന്നെയുള്ള പരസ്യം എന്താണ്? നിസ്കരിച്ച് നിസ്കരിച്ച് ബുദ്ധിമുട്ടിയവർക്കും നിസ്കരിക്കാതിരിക്കുന്നവർക്കും ഒരുപോലെ സന്തോഷ വാർത്ത. ആ വിഭാഗത്തിന്റെ പേരത എന്നിട്ട് അതിൽ സ്ഥാപിക്കുന്നെന്താണ്? നിസ്കാരമല്ല, മൂന്ന് നേരം മതി, സുബയോ വെയിലൊരിച്ച് കുറച്ചേരം കഴിയേണ്ട സൗകര്യം പോലൊക്കെ നിസ്കരിച്ചാൽ മതി, അതന്നെ സൗകര്യവും ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഈ അടിസ്ഥാനത്തിൽ നിസ്കാരം തന്നെ ഇല്ല എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും ചില മനസ്സുകളെയൊക്കെ വസവാസുണ്ടാക്കി തീർക്കുകയും ചെയ്തിട്ടുള്ള ഒരു ക്ഷുദ്ര സ്ഥിതിയാണ്. ആ ചില ചിന്താഗതി ചില ആളുകളിലെങ്കിലും കയറി പറ്റിയതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കേണ്ടി വന്നത്. ഇല്ല, ഹദീസുകൾ ധാരാളമായി നിസ്കാരങ്ങളെ പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖുർആനത് ചുരുങ്ങിയ സംക്ഷിപ്തമായ വിവരണം ഖുർആൻ നടത്തിയിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിൽ. ഇനി സൂറത്തുൽ ഇസ്റാഇലെ 87-ാമത്തായത്ത്, അഖിമി സ്വലാത്തു ലിദുലൂകി ശംസി ഇലാ ഖസഖിൽ ലൈലി വ ഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അഖിമി സ്വലാത്ത, നീ നമസ്കാരം നിർവഹിക്കുക. ലിദുലൂകി ശംസി, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ. കണ്ടോ, ലിദുലൂകി ശംസി, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റുന്നത് മുതൽ, രാത്രി ഇരുട്ടാകുന്നത് വരെ, പ്രഭാത സമയത്തിലുള്ള ഖുർആൻ പാരായണം അഥവാ പ്രഭാത നമസ്കാരവും നീ നിർവഹിക്കുക. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, പ്രഭാത സമയത്തുള്ള ഖുർആൻ പാരായണം അഥവാ ആ നമസ്കാരം, ഉദയ നമസ്കാരം, കാന മശ്ഹൂദ, മലക്കുകളാൽ സാക്ഷ്യപ്പെടുത്തപ്പെടുന്ന പുണ്യപൂരിതമായ സമയമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇവിടെയും അഞ്ചെണ്ണത്തിലേക്കും സൂചനയുണ്ട്. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന്, സൂര്യൻ ആ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് മുതൽക്കാണ് ദുഹർ ആരംഭിക്കുന്നത്. അവിടെ മുതൽ ഏതുവരെ നിസ്കരിക്കണമെന്നാ പഠിച്ചവൻ പറഞ്ഞത്? ചില അവസ്ഥത്തിൽ രാത്രി വളരെ ഇരുട്ടാകുന്നത് വരെ. അപ്പൊ ദുഹർ വന്നു, അസർ വന്നു, മഗരിബ് വന്നു, ഇശ വന്നു, നാല് വസത്തുകളും ആ ഒരൊറ്റ പ്രയോഗത്തിലൂടെ വന്നു. പിന്നെ പറഞ്ഞത് ഖുർആനൽ ഫജ്രി, ഫജ്റിന്റെ സമയത്തുള്ള ഖുർആൻ പാരായണം. അപ്പൊ സുബഹിയുമായി അഞ്ചെണ്ണം ആ ആയത്തിലും വന്നു. ഇതാണ് സൂറത്തുൽ ഇസ്റാഇന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ പല ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ സൂറത്തു ത്വാഹയിലെ 120-ാമത്തായത്തും നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ ഖുർആനിന്റെ പരിഭാഷയിലൂടെ നോക്കിയാൽ ഇതേ ആശയത്തിലുള്ള അഞ്ചു നേരങ്ങളെ സംബന്ധിച്ചുമുള്ള സൂചന കാണാൻ സാധിക്കും. അപ്പോ പ്രവാചകന്റെ ഹദീസ് സ്വീകരിക്കൂല എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ഉത്തരം പറയാൻ സാധിക്കാത്തത്ര രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ തന്നെ ഈ അഞ്ച് സമയങ്ങളിലേക്കുമുള്ള സൂചന ഇന്നത് ഇന്നതാണ് എന്നിങ്ങനെ അഞ്ചെണ്ണം എണ്ണി പറഞ്ഞിട്ടില്ലെങ്കിലും ബുദ്ധിയിലുള്ളവർക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഖുർആൻ ആ സമയങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്.
ഖുർആനിലെ സൂചനകളെ വിശദീകരിക്കുന്ന ഖുർആനിൽ സംക്ഷിപ്തമായി പറഞ്ഞതിനെ വിശദീകരിക്കുകയും പറയാത്തതിനെ കൂട്ടിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ്, അല്ലെങ്കിൽ അതിലില്ലാത്തത് വഹീന്റെ അടിസ്ഥാനത്തിൽ കിട്ടുമ്പോൾ വിശദീകരിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ള ഏൽപ്പിച്ചതാണ്. ഖുർആനിലില്ലാത്ത കാര്യങ്ങൾ വിശദീകരിച്ച് പറയേണ്ട ഉത്തരവാദിത്തം അള്ള ഏൽപ്പിച്ചതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സന്ദർശ പ്രകാരമല്ല അത്, ഞങ്ങൾ അഹ്ലുൽ ഖുർആന്റെ ആൾക്കാരാണെന്ന് പറയുന്ന ആൾക്കാരെ മനസ്സിലാക്കാതെ പോയി. അവർ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഖുർആനിൽ തന്നെ പഠിത്തവും പറയുന്നുണ്ട്. മുഹമ്മദെ, താങ്കൾക്ക് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എന്തിനാ? ലിതുബയ്യിന, നീ ബയാൻ ചെയ്തു കൊടുക്കണം, നീ ബയാൻ ചെയ്യണം, നീ വിശദീകരിച്ചു കൊടുക്കണം. പിന്നെ ജനങ്ങൾക്ക് മാനുസ്തിലയിലയിൽ അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ പലതും നീ അവർക്ക് ബയാൻ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിന്നിലർപ്പിതമാണ്. പിന്നെന്തിനാണ് ഖുർആൻ അർപ്പിക്കുന്നത്? അവർ ചിന്തിക്കാൻ വേണ്ടി. അപ്പൊ നീ ജനങ്ങൾക്ക് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള, മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു നേരത്തെ നിസ്കാരങ്ങളെയും നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സഹീഹായ ഹദീസുകളിലൂടെ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ സഹീഹായ പരമ്പരകളോട് നിവേദനം ചെയ്തിട്ടുള്ള ഹദീസുകളിൽ അഞ്ചു നേരത്തെ നിസ്കാരവും കൃത്യമായി പറയുന്നു. ഇബ്സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഖ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസൻ മാ തഖൂലു ദാലിക യുബ്ഖീ മിൻ ദറനിഹി ശൈഅൻ ഖാലു ലാ യുബ്ഖീ മിൻ ദറനിഹി ശൈഅൻ ഖാൽ ഫദാലിക മതറു സ്സലവാത്തിൽ ഖംസ് യംഹുല്ലാഹു ബിഹിൽ ഖതായ. ബുഖാരി മുസ്ലിം. റസൂലുള്ള പറയുകയാണ്, നിങ്ങളുടെ ഒരാളുടെ വാതിലിന്റെ മുമ്പിലൂടെ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിൽ നിന്ന് അഞ്ചു നേരം കുളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? സ്വഹാബി കിറാം പറഞ്ഞു, ലാ യുബ്ഖീ മിൻ ദറനിഹി ശൈഅ, ഇല്ല, ഒന്നും തന്നെ ബാക്കിയാവുകയില്ല. എങ്കിൽ അതാണ് ഫദാലിക മതലു സ്സലവാത്തിൽ ഖംസ്, അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുടെ ഉപമ അതാണ്. യംഹുല്ലാഹു ബിഹിൽ ഖതായ, അത് മുഖേന മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കളയുന്നു. അഞ്ചു നേരത്തെ നിസ്കാരമെന്ന് പ്രവാചകനാ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ ധാരാളം ഹദീസുകൾ വേറെയും വിശദീകരിക്കുകയാണെങ്കിൽ കുറെ പ്രവാചക തിരുമേനിയുടെ വാക്യങ്ങളിൽ നമുക്ക് തെളിവിന് ഇത്ര മാത്രമാണ്. ഇനി ഈ സമയങ്ങളൊക്കെയും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഓരോ സമയവും ഇന്ന സമയം മുതൽ ആരംഭിക്കുന്നു, ഇന്ന സമയത്ത് അവസാനിക്കുന്നു എന്നിങ്ങനെയുള്ള കൃത്യമായ കണക്കും നിസ്കാരത്തിന്റെ രൂപവും എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയുണ്ടായി. പ്രവാചകന് ഇസ്രാഇൽ മിഅ്റാജിന് പോയ രാത്രിയിലാണല്ലോ നിസ്കാരം പടത്തിറമ്പുരാൻ നിർബന്ധമാക്കി നിയമമാക്കിയത്. അതിന്റെ പിറ്റേ ദിവസത്തെ ദുഹ്റിൽ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് ഇമാമായിക്കൊണ്ട് നിസ്കരിക്കുകയുണ്ടായി. അത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅഹു ജിബ്രീൽ അലൈഹി സ്വലാം ഫഖാല ലഹു ഖും ഫസല്ലി ഫസല്ല ദുഹ്റ ഹീന ദാലത്തി ശംസ് ثم جاءه اللث جابر بن عبد الله رضي الله تعالى عنه പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ജാഅഹു ജിബ്രീൽ അലൈഹി സലാം ജിബ്രീൽ വന്നു എന്നിട്ട് ഫഖാല ലഹു നബിയോട് പറഞ്ഞു, ഖും ഫസല്ലി എന്നിട്ട് നിസ്കരിക്കു. അങ്ങനെ ഫസല്ല ദുഹ്റ ദുഹ്റ നിസ്കരിച്ചു. എപ്പോൾ ഹീന ദാലത്തി ശംസു സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ സമയം അപ്പൊ ദുഹ്റ കഴിഞ്ഞു. വന്നു എന്നിട്ട് പറഞ്ഞു, നിസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ചു. എപ്പോൾ ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ അത്ര ആയ സമയത്താണ് അസർ എത്തിച്ചത്. ഒരു സാധനം ഇങ്ങനെ നാട്ടി പിടിച്ചാൽ അതിന്റെ അത്ര നിഴല് വന്നാൽ ആ സമയം. തുമ്മജാ അഹുൽ മഗ്രിബ്, പിന്നെ മഗ്രിബിന് വന്നു. ഫഖാല ഖും ഫസല്ലി, നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. ഫസല്ല മഗ്രിബ്, മഗ്രിബ് നമസ്കരിച്ചു. ഹീന വജബത്തി ശംസു, സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ച സമയം. തുമ്മജാ അഹുൽ ഇശാ, ഇശാ ഇന്ന് വന്നു. എന്നിട്ട് വീണ്ടും നമസ്കരിക്കാൻ പറഞ്ഞു. ഫസല്ല ഇശാ, റസൂലുള്ള ഇശ നിസ്കരിച്ചു. ഹീന ബാബത്ത് ശഫഖ്, മേഘത്തിന്റെ കടും ചുവപ്പ് മാഞ്ഞ ആ സന്ദർഭത്തിൽ. ثُمَّ جَاءَهُ الْفَجْرُ فَجْرُنُ وَنُ فَقَالَ قُمْ فَصَلِّ فَصَلَّى الْفَجْرُ آدَم കുട്ടി വിടുന്ന ആ സമയത്തെ ആദ്യം സമയങ്ങളുടെ തുടക്കം പഠിപ്പിച്ചു കൊടുക്കാണ്. ثُمَّ جَاءَهُ مِنَ الْغَدِ ഇതേ ദിവസം ജിബ്രീൽ വന്നു എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. ദുഹറിന്റെ സമയത്ത്
നിസ്കരിച്ചു. ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ അത്ര ആകുന്നത് വരെയുള്ള സമയം. അപ്പൊ ദുഹറിന്റെ സമയം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ അസർ വരെയും ദുഹറിന്റെ സമയമുണ്ട് എന്ന് ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ ദിവസം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റി ആ സമയത്ത് നിസ്കരിച്ചു. പിറ്റേ ദിവസം സൂര്യൻ ഒരു നിഴൽ അതിന്റെ അത്ര ആകുന്ന ആ സമയത്ത് കാലം നിർവഹിച്ചു. അസറിന് വന്നു, നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അസർ നിസ്കരിച്ചപ്പോ സൂര്യൻ ഏത് സന്ദർഭത്തിലാണ്? ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ രണ്ടരട്ടിയാകുന്ന സമയത്താണ് നിസ്കരിച്ചത്. ആദ്യം ഒരരട്ടിയാവുമ്പോഴാണ് അസർ തുടങ്ങിയത്, തുല്യമാകുന്ന സമയത്ത്. പിന്നീട് രണ്ടരട്ടിയാകുന്ന ആ സമയത്താണ് പിറ്റേ ദിവസം അസർ നിസ്കരിക്കാൻ വേണ്ടി വന്നത്. പിന്നീട് മഗ്രിബ് നിസ്കരിച്ചു വഖ്തൻ വാഹിദൻ, ഒരൊറ്റ സമയത്ത് തന്നെ, ഇല്ലെന്നു അതിൽ നിന്ന് മാറ്റം വന്നില്ല. വന്നു നിസ്ഫുല്ലൈൽ, രാത്രിയുടെ പകുതിയായപ്പോൾ, പാതിരാവായപ്പോൾ വന്നു. ഇശാ നമസ്കാരം നിർവഹിച്ചു. പിന്നീട് നന്നായി നേരം വെളുത്ത് പുലർച്ചയായ സമയത്ത്, വെളിച്ചം നല്ലവണ്ണം ഓടിയ സമയത്ത് ഫജ്ർ നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, മാ ബൈന ഹാദൈനിൽ വഖ്തൈനി വഖ്തുൻ, ഇന്നലെ കാണിച്ച സമയത്തിന്റെയും ഇന്ന് കാണിച്ച സമയത്തിന്റെയും ഇടയ്ക്കുള്ള ഈ സമയങ്ങളാണ് ഓരോ നിസ്കാരങ്ങളുടെയും സമയം എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു. ഈ ജിബ്രീൽ വന്ന് നിസ്കരിച്ച ഈ ഹദീസിനെ സംബന്ധിച്ച് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമാം അഹ്മദ്, നസാഇ, തിർമിദി എന്നീ മുഹദ്ദിസീങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഹുവ അസഹ്ഹു ശൈഇൻ ഫിൽ മവാഖിത്തി, ഇക്കാര സമയങ്ങളെപ്പറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഹദീസ് ഇപ്പൊ ഈ കേൾപ്പിക്കപ്പെട്ട ഹദീസ് ആകുന്നു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. ഇവിടെ വേറെ റിപ്പോർട്ടിൽ അമ്മനി ജിബ്രീൽ മറത്തൈനി ഇന്ദൽ ബൈത്തി എന്നാണ്. രണ്ടു പ്രാവശ്യം ജിബ്രീൽ എന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ ഇമാമായി നിൽക്കുകയുണ്ടായി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഹദീസിൽ അസറിന്റെ രണ്ടാമത്തെ ദിവസത്തെ സമയം പറഞ്ഞത് ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ രണ്ടരട്ടിയാവുന്നത് വരെയാണ്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും, മഗ്രിബ് വരെ, സൂര്യ അസ്തമനം വരെ അസറിന്റെ സമയമല്ലേ? അത് വേറെ ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞതിനാൽ അങ്ങനെ സമയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ഹദീസിൽ പ്രവാചകൻ ഇത് എടുത്തുകൊണ്ട് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വഖ്തു സ്വലാത്തിൽ അസ്രി മാലം തസ്ഫറശംസു വയസ്ഖുത ഖർനുഹൽ അവ്വൽ. അതേപോലെ തന്നെ അസർ നമസ്കാരത്തിന്റെ സമയം മാലം തസ്ഫറശംസു, സൂര്യൻ അന്യയായിട്ടില്ലാത്ത ആ സമയത്താണ്. വയസ്ഖുത ഖർനുഹൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ കൊമ്പ് വീഴുക എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു തുടങ്ങുന്ന ആ സമയം വരെയാണ്. അപ്പൊ മഗ്രിബ് ആ അസ്തമനത്തോട് വരെയുള്ള സമയം അസറിനുണ്ട് എന്ന് മറ്റ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിരിക്കയാൽ അസറിന്റെ സമയം മഗ്രിബ് വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ മഗ്രിബിനും വഖ്തു സ്വലാത്തിൽ മഗ്രിബ് മാലം യസ്ഖുത് സൗറുശ്ശഫഖി, മഗ്രിബിന്റെ സമയം കടും ചുവപ്പ് നീങ്ങുന്നത് വരെ ആകുന്നു. അപ്പോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ആ മേഘത്തിന്റെ ചുവപ്പ് മായുന്നതിന് മുമ്പ് മഗ്രിബ് നിസ്കരിച്ചാലും മഗ്രിബിന്റേതായ സമയത്തിൽ ഉൾപ്പെടും എന്നാണ്. അപ്പൊ ഈ നിലയ്ക്ക് മറ്റ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതുകൊണ്ട് ഈ സമയങ്ങളിൽ ഒരു ഇളവ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അസറിന്റെയും മഗ്രിബിന്റെയും പരമാവധി സമയം ഹദീസുകളിൽ വ്യക്തമാക്കിയതുപോലെ അസറിന്റെയും മഗ്രിബിന്റെയും പരമാവധി സമയം ഇപ്പൊ നമ്മൾ ഹദീസുകളിൽ നിന്നാണ് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ പാതിരാവ് കഴിഞ്ഞാൽ സുബഹി വരെ ഇശായിന്റെ സമയമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുണ്ട്. ഇശായിന്റെ സമയം അർദ്ധരാത്രി വരെയാണോ അതോ സുബഹി വരെയും ഉണ്ടോ വിശദീകരിക്കാൻ സമയം അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ ഓരോ നമസ്കാരങ്ങളുടെയും തുടക്കവും അതിന്റെ പരമാവധി സമയത്തെപ്പറ്റിയും പ്രതിപാദനങ്ങൾ എല്ലാ ഹദീസുകളിലും വന്നിട്ടുണ്ടെങ്കിലും ഇശാ നമസ്കാരത്തെപ്പറ്റി അത് രാത്രിയുടെ പകുതിക്കപ്പുറം നീട്ടിയതായി ഒരൊറ്റ ഹദീസുകളിലും കാണാൻ സാധ്യമല്ല എന്ന് ഇതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വഖ്തുൽ ഇശായില നിസ്ഫില്ലൈൽ, രാത്രിയുടെ പകുതി വരെയാകുന്നു ഇശായിന്റെ സമയം. അപ്പൊ ഈ സുബൈ വരെ ഉണ്ടല്ലോ, എപ്പോഴും ആകാലോ എന്ന് വിചാരിച്ച് ചോറൊക്കെ തന്നെ ഉഷാറായിട്ട് ഉറങ്ങാൻ കിടന്ന് പിന്നെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും സുബൈസ്കരിക്കുന്ന സ്വഭാവം ഉണ്ട് ചില ആളുകൾ. അതേപോലെ തന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വന്ന് ഒരുപാട് തുള്ളി വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് ടി വിയിൽ ന്യൂസും വാർത്തയും എല്ലാ വർത്തമാനവും കഴിഞ്ഞിട്ട് ഒന്നൊന്നര രണ്ടു മണിക്ക് ഇസ്കരിക്കുന്ന സമ്പ്രദായം ഉണ്ട് ആളുകൾക്കിടയിൽ. ഇത് ശരിയാവില്ല നമ്മൾ മനസ്സിലാക്കാം.
ഹദീസിന്റെ പിൻബലം അതിനില്ല. രാത്രിയുടെ ഒരു പകുതി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തലാ ആകും എന്നൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. വേറൊരു വിഭാഗം പറയുന്നത് തലാ ആകില്ല, നിസ്കാരം ശരിയാകും, പക്ഷെ അവൻ കുറ്റക്കാരനാകുന്നു എന്നാണ് സുബൈ വരെ ഉണ്ട് എന്ന് പറയുന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർക്ക് പോലും ചില ആളുകൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായാലും നിസായിന്റെ സമയം ഈ സുബൈ വരെ എന്നുള്ള ഒരു നിസ്സാരവൽക്കരണം ഹദീസിന്റെ പിൻബലം അതിനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇമാം ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരി ഇമാം ബുഖാരിയുടെ ഹദീസുകൾക്ക് വ്യാഖ്യാനം നൽകിയിട്ടുള്ള പണ്ഡിതനാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ കാണാൻ സാധിക്കും ഈ നിസ്കാരങ്ങളുടെ സമയങ്ങൾ പിന്തിക്കുന്നതും അതേപോലെ തന്നെ അതിന്റെ സമയങ്ങളെ പറ്റി പറഞ്ഞ ഹദീസുകളുടെ കൂട്ടത്തിലൊക്കെ അത് ഒന്ന് രാത്രിയുടെ മൂന്നിലൊരു ഭാഗം കഴിയുന്നത് വരെ എന്നും വേറൊന്ന് പാതിരാവുവരെ എന്നുമൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. അതുകൊണ്ട് കാനം ചിന്തിക്കാവുന്നതിന്റെ അവസാനം രാത്രിയുടെ പാതി വരെയാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വലം അറ ഞാൻ കണ്ടിട്ടില്ല ഇശാഇന്റെ സമയം നീണ്ടുകിടക്കുന്നു ഇലാ തുലൂഇൽ ഫജ്രി ഫജ്ർ വരെയും സുബ്ഹി വരെയും നിസ്കരിക്കാനുള്ള സമയമുണ്ട് എന്ന് പറയുന്നതിന് ഞാൻ കണ്ടിട്ടില്ല ഹദീസൻ സറീഹൻ ഇസ്ബുതു ബിഹി. അതുകൊണ്ട് സ്ഥാപിക്കാവുന്ന സ്ഥിരപ്പെട്ട ഒരു സഹീഹായ ഹദീസും ആ വിഷയത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫതുഹുൽ ബാരി രണ്ടാം വോളിയം 41-ാമത്തെ പേജിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നു. അപ്പൊ ഇതാണ് അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുടെ സമയങ്ങൾ. ഈ സമയങ്ങൾ കൃത്യമായി തന്നെ നിർവഹിക്കുവാൻ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത സത്യവിശ്വാസികളുടെ മേൽ സമയബന്ധിതമായ പരിപാടിയാകുന്നു നിസ്കാരം. ഈ സമയങ്ങളിൽ പ്രത്യേകം ഇളവില്ലാത്ത ആളുകൾക്കൊഴികെ എല്ലാവരും ഈ സമയം കണിശമായി തന്നെ പാലിക്കണം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലാണ് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിസ്കാരം നിരോധിക്കപ്പെട്ട ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ നിസ്കരിക്കുന്നത് ഇസ്ലാം അനഭിലഷണീയമായി കാണുകയും വെറുക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഷം ഒരു നിസ്കാരമല്ല സൂര്യൻ അസ്തമിക്കുന്നത് വരെയും അസറസ്കരിച്ചതിന് ശേഷം പിന്നെ ഒരു നിസ്കാരമല്ല. ിച്ചതിന്റെ ശേഷവും ഒരു നിസ്കാരവുമില്ല സൂര്യൻ ഇരിക്കുന്നത് വരെ. അപ്പൊ അസറിന്റെ ശേഷം സുബൈന്റെ ശേഷം വേറെ നിസ്കാരങ്ങളൊന്നും പാടില്ല. എന്നാൽ വേറെയും ചില സമയത്തെ പറ്റി പ്രവാചകൻ പറയുന്നു وحين يقوم قائم الظهيرة وحين تضيق الشمس للغروب حتى تغرب. ഇത് റഫുദത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, മൂന്ന് സമയങ്ങൾ ഞങ്ങൾ നമസ്കരിക്കുന്നതും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ജനാസ കബറടക്കുന്നതും പ്രവാചക തിരുമേനി കൊടുക്കാറുണ്ടായിരുന്നു, നിരോധിച്ചിട്ടുണ്ട്. ഒന്ന്, സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ, ഹത്താ തർത്തഫിയ, അതിന്റെ ഉദയം പൂർണ്ണമായി ഒന്ന് ഉദിച്ചു ഉയരുന്നത് വരെ. അപ്പൊ ഉദിച്ചു ഇങ്ങനെ വരുന്ന സമയത്ത് കാരം പാടില്ല. വഷീന യഖൂമു ഖായിമുൽ ളഹീറ, ഉച്ചക്ക് സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്ന സമയത്ത്, തെറ്റുന്നതിന്റെ മുമ്പ് ആ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ സൂര്യൻ അസ്തമനത്തോടടുക്കുന്ന ആ സമയവും പരിപൂർണമായി അസ്തമിക്കുന്നത് വരെയും നിസ്കാരം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ മൂന്ന് സമയങ്ങൾ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സുബഹിക്ക് ശേഷം പാടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കാരത്തിന് ശേഷം ചില നിസ്കാരങ്ങൾ കണ്ടപ്പോ അതിനെ എതിർക്കാതെ ഔനാനുവാദം നൽകിയതായി ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. അതിൽപ്പെട്ട ഒന്നാണ് കൃത്യമായി സുബഹിക്ക് മുമ്പ് റക്കായത്തുൽ ഫജ്ർ, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് റക്കായത്തുൽ ഫജ്രി ഖൈറുൻ മിന ദുനിയാ വമാ ഫീഹാ എന്നാണ്. ദുനിയാവും അതിലുള്ളതും ഒഴുക്കെ അതിനേക്കാൾ ഉത്തമമാണ് ഫജറിന്റെ രണ്ട് റക്കായത്ത് സുന്നത്ത്. അപ്പൊ സുബഹിസ്കരിക്കലിന്റെ ഫർളസ്കരിക്കലിന്റെ മുമ്പ് ബാങ്ക് വീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റക്കായത്ത് സുന്നത്തുണ്ട്. ആ സുന്നത്ത് കൃത്യമായി നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ ഉറങ്ങി അല്ലെങ്കിൽ പെട്ടെന്ന് രൂപമൊക്കെ എടുത്ത് എത്തിയപ്പോഴേക്ക് അവിടെ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഉടനെ ആ നിസ്കാരത്തിൽ മുങ്ങിയേറെ. അതിന്റെ ശേഷം ഈ വിട്ടുപോയ രണ്ട് റക്കായത്ത് സുന്നത്ത് അവന് സുബഹി നിസ്കാരത്തിന്റെ ശേഷം വേണമെങ്കിൽ നിർവഹിക്കാവുന്നതാണ്. പ്രവാചകൻ അത് കണ്ടപ്പോൾ അതിനെ എതിർത്തിട്ടില്ല എന്ന് ഇമാം അബൂ ദാവൂദും തിർമിദിയും റിവായത്ത് ചെയ്ത ഹദീസുകളിൽ കാണുന്നു. ഖൈസ് ഇബ്നു അംർ എന്ന സഹാബി പറയുകയാണ്,
خرج رسول الله صلى الله عليه وسلم فأقيمت الصلاة فصليت معه الصبح ثم انصرف النبي صلى الله عليه وسلم فوجدني أصلي فقال أهلا يا خير أصلاتان معا قلت يا رسول الله إني لم أكن ركعت ركعتي الفجر قال صلاة അദ്ദേഹം പറയുന്നത് നബി നബി പുറപ്പെട്ടു, നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇഖാമത്ത് വിളിച്ചു, നിസ്കാരം അവിടെ നിർവഹിക്കപ്പെട്ടു. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലാണ്. ഞാൻ നബിയോടൊപ്പം ജമാഅത്തിൽ പ്രവേശിച്ചു, നിസ്കാരത്തിൽ നിന്ന് നബി വിരമിച്ചു. നബി നിസ്കരിച്ചു നോക്കുമ്പോ ഞാൻ പിന്നെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. അപ്പൊ നബി ചോദിച്ചു, മഹിളനിയാ കൈസ്, അതെന്താ കൈത്തെ പോകാൻ വരട്ടെ, നിന്നോട് ചോദിക്കാണ്ട് ആ സലാത്താണി മാൻ രണ്ട് നിസ്കാരപ്പം എന്താ സുബൈക്ക് കഴിഞ്ഞ ശേഷം വേറെ കേൾക്കാത്ത എന്താ? അപ്പൊ കുളിച്ചു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലേ, ഇനി ലം അക്കും റക്കാഴ്ച റക്കാഴ്ചയിൽ ഫജറിന്റെ രണ്ട് റക്കാഴ്ച എനിക്ക് നിസ്കരിക്കാൻ സാധിച്ചില്ല, അതാണ് ഞാൻ നിർവഹിച്ചത്. കാല ഫലായ ആ എങ്കിൽ കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വേറൊന്നിൽ മറ്റൊരു സഹാബിയുടെ സംഭവം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, അപ്പൊ തക്കത്ത മൗനം പാലിച്ചു എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു ശക്തിയായ ഏർപ്പാടാണ് എന്നും, അതല്ലെങ്കിൽ എന്നും ഇനിയിപ്പോ നമ്മൾക്ക് ആ ഏതായാലും ഇളവുണ്ടല്ലോ, ആ രണ്ടറക്കാലത്തിന് നമുക്ക് ഉപയോഗിക്കാരം കഴിഞ്ഞ ശേഷം വീട്ടാ എന്ന് വിചാരിച്ചിട്ട് പോണതല്ല, അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യുന്നൊരു പരിതസ്ഥിതിയിൽ നമുക്ക് ഉപയോഗിക്കു ശേഷം സൂര്യൻ ഉദിക്കുന്നവരെ നിസ്കാരമില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് പോലും ഈ സുന്നത്ത് അതിന്റെ ഗൗരവം ഓർത്തുകൊണ്ട് നിർവഹിക്കാവുന്നതാണ് എന്ന് ശരീരത്തില്ലെന്ന് മനസ്സിലാവുന്നു. അതേപോലെ തന്നെ ഈ സമയം ബാധകമല്ലാത്ത സ്ഥലമാണ് ഹറം എന്ന് പറഞ്ഞാൽ, സവാബ് ചെയ്ത ഉടനെ അറമിലത്ത് നിസ്കരിക്കാനുള്ള സമയത്ത് അവിടെ ആരെയും ഏത് സമയത്തായിരുന്നാലും തടയരുത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ജുബൈറുബ്നു മുത്തഈം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, യാ ബനീ അബ്ദ് മനാഫ് ലാ തംനഉ അഹദൻ ഫാഫ ബിഹാദൽ ബൈത് വസല്ല അയ്യത തആത്തി ശാഅ മിൻ ലൈലിൻ ഔ നഹാരി. അബൂദാവൂദ് തിർമിദി മുസ്ലിം നസാഇ ഇബ്നു മാജാ വരെ നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദ് മനാഫിന്റെ കുടുംബമേ, ലാ തംനഉ അഹദൻ, നിങ്ങൾ ആരെയും തടയരുത്, ഫാഫ ബിഹാദൽ ബൈത്, ഈ പരിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്യുകയോ വസല്ല നിസ്കരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അയ്യത സാഅത്തിൻ ശാഅമിൻ ലൈലിൻ ഔ നഹാരിൻ, രാത്രിയിൽ നിന്നും പകലിൽ നിന്നും ഏത് സമയമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തവാഫ് ചെയ്യട്ടെ, നിസ്കരിച്ചോട്ടെ, നിങ്ങൾ തടയാൻ പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും പോകുമ്പോ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തിൽ നമ്മൾ നിസ്കരിക്കുമ്പോ അവിടെ ഈ സമയങ്ങളെ സംബന്ധിച്ച് നബി ഇളവ് അനുവദിച്ചിട്ടുണ്ട്. തവാഫിന്റെ നിസ്കാരം അതേപോലെയുള്ള കാര്യങ്ങളിലും ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. ഈ തന്നെ നിസ്കാരം വൈകിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമയമൊന്നും പ്രശ്നമല്ല, പറഞ്ഞ ഒരാൾക്ക് നിസ്കരിക്കാണ്ട് ഈ സമയത്താണ് അവന് സൗകര്യം കിട്ടിയതെങ്കിലോ അതിനൊന്നും ബാധകല്ല. ഭിന്നത്തായ നിസ്കാരങ്ങളെ സംബന്ധിച്ചാണ് ചർച്ചയുള്ളത്. അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത്തരത്തിൽപ്പെട്ട ഒരു സമയത്തിൽ പള്ളിയിൽ പ്രവേശിച്ചാൽ തഹിയത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ? ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുള്ളതാണ്. ഹദീസിൽ തഹിയത്ത് നിസ്കരിക്കണ്ടാണോ നിസ്കരിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അത്തരത്തിലുള്ള തഹിയത്ത് ഈ സമയങ്ങളിലും പള്ളിയിൽ കയറിയാൽ നമുക്ക് ഇരിക്കുന്നതിന് മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം എന്ന് ഹദീസിലുണ്ടല്ലോ. അതുകൊണ്ട് ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഏത് സമയത്തും തഹിയത്ത് നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ ഹംബലി മദ്ഹബിലൊക്കെ ഈ സമയത്തുള്ള നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. രണ്ടിനും ഹദീസിന്റെ വ്യാഖ്യാനത്തോടത്ത് വന്നിട്ടുള്ള കുഴപ്പങ്ങളാണ്. ഏതാണ് ഒന്ന് ഉറപ്പിച്ചു പറയാൻ തക്ക രൂപത്തിലുള്ള തെളിവുകൾ അതിനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇതാണ് നമസ്കാരങ്ങളുടെ സമയങ്ങളും, പിന്നെ നമസ്കാരം വിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അനഭിലഷണീയമായി കറാഹത്തായിട്ട് കൽപ്പിച്ചിട്ടുള്ള സന്ദർഭങ്ങളും ഈ ചില സമയങ്ങളാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ സമയങ്ങൾ അറിയിക്കാൻ ഇസ്ലാം ഏർപ്പാടാക്കിയിട്ടുള്ള കർമ്മമാണ് ബാങ്ക് വിളിക്കുക എന്നുള്ളത്. ബാങ്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ അതാണ് എന്നാണ് നമ്മൾ ഇതിനെ അറബിയിൽ പറയാം, അതാണ് ചിലർ അസാൻ എന്ന് പറയും. അതാ ഭാഷാ ഉച്ചാരണത്തിലുള്ള പ്രത്യേകത മാത്രമാണ് നമ്മൾ കണക്കാക്കുന്നത്. അസാൻ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക, വിളംബരപ്പെടുത്തുക, അറിയിപ്പ് കൊടുക്കുക എന്നൊക്കെയാണ് ഭാഷയിൽ അസാൻ എന്ന പദത്തിലുള്ള ഒറ്റവാക്കർത്ഥം. വളരെയധികം ആശയങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വിളിയാണ്, ഞാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. ബാങ്കുലി അള്ളാഹു അക്ബർ പടത്തിരമ്പുരാൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ വലിയവൻ എന്ന് തുടങ്ങി, അതുകൊണ്ട് തന്നെ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അവസാനിപ്പിച്ച് അതിനിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റിയുള്ള തന്റെ വിശ്വാസവും വിജയത്തിലേക്കും നിസ്കാരത്തിലേക്കും വരാൻ വേണ്ടിയുള്ള വിളിയും ആഹ്വാനവും ഒക്കെ അടങ്ങിയിട്ടുള്ള അർത്ഥഗർഭമായ ഒരു പ്രഖ്യാപനവും വിളംബരവും അറിയിപ്പുമാണ്
ബാങ്കുലിയിലൂടെ ബാങ്ക് വിളിക്കുന്ന മുസ്ലിമീങ്ങളെന്ന് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കിന്റെ ഉത്ഭവം ഏത് കാലത്താണ്? ഹിജ്റ ഒന്നാം കൊല്ലം. ഹിജ്റ ഒന്നാം കൊല്ലം മദീനയിൽ വെച്ചാണ് ബാങ്കിനുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭിക്കുന്നത്. ആദ്യകാലത്ത് നിസ്കാരത്തിന് സമയം ആയി അറിയിക്കാനൊരു മാർഗമല്ല. ഓരോരുത്തരും സഹാബാക്കളൊക്കെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഇന്ന സമയത്ത് വരണ്ട്, നമുക്ക് ഇന്ന സമയത്താണ് നിസ്കരിക്കാം എന്നിങ്ങനെ തീരുമാനിക്കലായി. മൊത്തത്തിൽ അത് അറിയിക്കാനോ ഇന്ന സമയമാണെന്ന് വിളിച്ചു പറയാനോ അന്നൊരു സമ്പ്രദായം ഏർപ്പാടുണ്ടായിരുന്നില്ല. അതാണ് അൻ നാഫിഉ അൻ ഇബ്നു ഉമർ കാന യഖൂൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയാറുണ്ടായിരുന്നു, കാന അൽ മുസ്ലിമൂന യജ്തമിഉന ഫയതഹയ്യനൂന സ്സലാത്ത് وليس ينادي بها احد فتكلموا يوما في ذلك. അദ്ദേഹം പറയുകയാണ്, കാനൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങളുടെ പതിവായിരുന്നു, അതായത് റസൂലുള്ളാഹിയുടെ കാലത്ത് നബിയും സഹാബത്തും എന്താ ചെയ്തിരുന്നത്? യജ്തമിഉന, അവരുടെ സ്ഥലത്ത് ഒരുമിച്ച് കൂടും. എന്നിട്ട് യതഹയ്യലൂന സ്സലാത്ത, ഇക്കാരത്തിന്റെ സന്ദർഭവും സമയത്ത് അവർ പറഞ്ഞു കണക്കാക്കില്ല, ഇന്ന സമയത്ത് അങ്ങനെ വരണ്ട്, ഇത്ര സമയം നിൽക്കുക, അല്ലാതെ വേറെ സമയം ആയിട്ടുള്ള പറയാനോ വരിഞ്ഞ് വിളിക്കാനോ ഒരു ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. വലൈസ യുനാദീബിഹ അഹദു, ആരും വിളിച്ചു പറയുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തക്കല്ലമു യൗമൻ ഫീ ദാലിക, ഇതിനെ സംബന്ധിച്ചൊരു ചർച്ച അവർക്കിടയിലുണ്ടായി. ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ, ഇതൊന്ന് വിളിച്ചു പറയാനൊരു സൗകര്യം, ആ സമയമായി ഒന്ന് വിളിച്ചു പറയാൻ, എല്ലാവരും ഒന്ന് ശ്രദ്ധിപ്പിക്കാനും ഉണർത്താനും ഒരു സംവിധാനം നമ്മൾ കാണണം എന്നിങ്ങനെ റസൂൽ സഹാബത്തു ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തു. അന്നേരം സഹാല കഴുകും, ചിലര് പറഞ്ഞു ഇത്തഹിദു നാഫൂസൻ ഇത്തര നാഫൂസൻ നസാറ, ക്രിസ്ത്യാനികളുടെ ചർച്ചയിൽ മണിയടിക്കും പോലെ നമുക്ക് മണിയടിക്കാം എന്ന് പറഞ്ഞു. നമുക്കങ്ങനെ ഒരു മണിയടിക്കുന്ന ഏർപ്പാടുണ്ടാകും. ഒക്കാലഭാഗവും ചിലര് പറഞ്ഞ് അത് വേണ്ട, കർണൻ ചില കർണിൽ യഹൂദി ജൂതന്മാരുടേതുപോലെ നമ്മൾക്കിങ്ങനെ ഒരു ഹോൺ വിളിക്കുന്ന സമ്പ്രദായം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഒക്കാല ഉമർ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെട്ടു, അല്ല അതൊന്നും ഇത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളും ഏർപ്പാടൊന്നും നമ്മൾ എടുക്കാൻ കൊണ്ടാണ്. അവലാ തബാസൂന റസുലൻ യുനാദീബി സ്സലാത്തി, നിസ്കാരത്തിന്റെ സമയമായി വിളിച്ചു പറയുന്ന ഒരാളെ നമുക്കാണ് നിശ്ചയിച്ചാലോ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം അതായിരുന്നു. فقال رسول الله صلى الله عليه وسلم ابن صلى الله عليه وسلم رضي يا بلال بلال قم فنادي بالسلام ان നമസ്കാരത്തിന് സമയമായി വിളിച്ചു പറഞ്ഞു. അന്ന് ഈ ബാങ്കിന്റെ ലഫ്ദൊന്നും കിട്ടിയിട്ടില്ല. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഫഖ്ഹുൽ ബാരിയിൽ കാണാൻ സാധിക്കും, ആദ്യകാലത്ത് ഇങ്ങനെ എന്താ ചെയ്തിരുന്നത്? ബിലാൽ അസ്സലാത്തു ജാമിഅ നിസ്കരിക്കാൻ വരികയും വിളിക്കലെന്നായിരുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇവരൊക്കെ ചർച്ച ചെയ്ത് ഒരു ദിവസം സഹാബാക്കളിൽ ചിലർക്ക് സ്വപ്ന ദർശനം ഉണ്ടായി എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അബ്ദുല്ലാഹിബ്നു സയ്ദ് റളിയല്ലാഹു തആല എന്ന് പറയാം. അങ്ങനെ ഈ നബിക്ക് ഇത്തിരി പണിയടിക്കുന്ന സ്വഭാവ സമ്പ്രദായം അതായിക്കൊള്ളാം എന്നൊരു ഇത്തിരി ഒരു തീരുമാനം, ഇങ്ങനെ വല്ലാത്തൊരു സംശയം ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ നബിക്കതിന് വെറുപ്പുണ്ടായിരുന്നു അവർ നടപ്പാക്കുന്നതിനോട്. എന്താണ് ക്രിസ്ത്യാനികളുടെ ഒരു സമ്പ്രദായം നമ്മൾ കരടുക്കേണ്ടി വരുന്നത് എന്നൊരു വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ തീരുമാനക്കാരാണല്ലോ അന്ന് പിരിഞ്ഞുപോയത്. ആ സമയത്ത് ഇങ്ങനെ അബ്ദുല്ലാഹിബ്നു സയ്ദ് റളിയല്ലാഹു തആല എന്ന് പറയാം, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഉറങ്ങുമ്പോ ഒരാൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരാള് അലൈഹി സൗബാനി അക്ബറാനി, രണ്ട് പച്ച പുതപ്പൊക്കെ പുതച്ചുകൊണ്ട് ഒരാള് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് നാഫൂസ് ഒരു മണി. അപ്പൊ ഞാൻ ചോദിച്ചു, ഫഖുൽതു യാ അബ്ദുല്ലാഹ് നാഫൂസ് ഇത് വിളിക്കണോന്ന് ചോദിച്ചു. അദ്ദേഹം എന്റെ സ്വപ്നം പറയുന്നു, വഹാബി കണ്ട സ്വപ്നം വിശദീകരിക്കുകയാണ്. ഞാൻ ഉറങ്ങുമ്പോ ഇങ്ങനെ ഈ മണിയടിക്കുന്ന ഈ സാധനം പിടിച്ചിട്ട് ഒരാൾ വരുന്നു. ഞാൻ ചോദിച്ചു, ഇത് വിളിക്കണോന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം ചോദിച്ചു, റമാ സ്വപ്നവി, നിനക്കിത് എന്തിനാ? ഇത് കൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ കാല കുൽത്തു നദൂബിഹിയുടെ സ്ഥല, ഇത് മുഖേന ആളുകളെ നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കാനാണ് എന്ന് അദ്ദേഹം മറുപടിയുണ്ട്. അപ്പൊ കാല അദ്ദേഹം പറഞ്ഞു, അപ്പല അതിലുക്ക, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അല്ല സൈരിൻ നിന്ദാലിക്ക, ഇതിനേക്കാൾ ഉത്തമമായ വേറൊരു കാര്യം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഫഖുൽതു ബല, ആ അതെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാങ്ങി ലാ ഇലാഹ ഇല്ലല്ലാ വരെ അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. സുമ്മസ്തഗ്ഫിറ ഗൈറ ബഈദി, പിന്നീട് അദ്ദേഹം ഒരിത്തിരി അങ്ങോട്ട് മാറി നിന്നിട്ട് പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയം ആയതിനർത്ഥത്തിൽ ഇന്ന് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴോ ഇങ്ങനെയും പറഞ്ഞേക്ക് ഇഖാമത്തും ചൊല്ലി കേൾപ്പിച്ചു കൊടുത്തു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അതിങ്ങനെ പറഞ്ഞു, ഖദ്ഖാമത്തു സ്സലാത്ത് ഖദ്ഖാമത്തു സ്സലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഈ സ്വഹാബി പറയുകയാണ്, ഫലമാ ഫഹതു, നേരം പുലർന്നപ്പോൾ അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകന്റെ സന്നിധിയിലെത്തി, ഫഅഖ്ബർതുഹു ബിമാ റഅയ്തു, ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം നബിയോട് വിശദീകരിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇന്ന ഹാദിഹി റുഇയാ ഹഖ്ഖുൻ ഇൻഷാഅല്ലാഹ്, നീ കണ്ട സ്വപ്നം സത്യസന്ധമായ സ്വപ്നമാകുന്നു. എന്നിട്ട് ഈ സഹാബിയോട് പറഞ്ഞു, ഫഖും മാ ബിലാലി, ഈ ബിലാലിന്റെ അടുത്ത് പോയിട്ട് പാലത്ത് അലൈഹി മാ റഅയ്ത, നീ കണ്ട ഈ വാക്യങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഫൽയുഅദ്ദിൻ ബിഹി, അദ്ദേഹം വാങ്ങി കൊടുക്കട്ടെ. ഫഇന്നഹു അൻദാ സൗഖം മിൻക, താങ്കളെക്കാൾ നല്ല കർണമധുരമായ രൂപത്തിൽ വമ്പിച്ച നല്ല ശബ്ദത്തിൽ വാങ്ങി വിളിക്കാൻ കഴിയുക ബിലാലിനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ കാര്യം നീ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഞങ്ങളുടെ സഹാബി പറയുന്നു, ഫഖുന്തു മാ ബിലാൽ, അങ്ങനെ ഞാൻ ബിലാലിനോടൊപ്പം ഞാൻ അദ്ദേഹത്തിന് ഈ ലഫ്ദുകൾ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അതുകൊണ്ട് ബാങ്ക് വിളി മുഴക്കി ആദ്യമായി. ഈ ബാങ്ക് വിളി ഇപ്പൊ സമീഅ ബിദാലിക ഉമർ, ഉമർ റളിയല്ലാഹു തആലാനു ആദ്യമായിട്ട് ഈ പദങ്ങൾ ഇങ്ങനെ കേട്ടപ്പോ വീട്ടിലിരിക്കുകയാണ് അദ്ദേഹം. പെട്ടെന്ന് ധൃതിയിൽ നബിയുടെ സന്നിധിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയെ വല്ലതീ, ഇദ്ദേഹം ഇങ്ങനെ കണ്ടതുപോലെ ഈ കൊല്ലപ്പുല തന്നെ ഒരു സ്വപ്നത്തിൽ ഞാനും കണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആലാ ഇത് കേട്ടപ്പോ സക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അപ്പൊ ആ സത്യത്തിലൂടെ കിട്ടിയ ലഫ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ വന്ന് പറഞ്ഞപ്പോ നബി അത് സത്യമാണെന്ന് അംഗീകരിച്ചു കൊടുത്തതോടുകൂടി ആ ബാങ്കിന്റെ ലഫ്ദുകൾ മുസ്ലിം ലോകത്ത് ബാങ്കായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാ പിന്നെ എല്ലാ കാലത്തും സ്വപ്നം കണ്ടത് ഇങ്ങനെ ബാങ്കിൽ കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുകയും നബി അത് സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പദങ്ങളിൽ കൂട്ടാനും കുറക്കാനും ആർക്കും അവകാശമില്ല. ഷിയ വിഭാഗം ഈ ബാങ്കുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന വലിയ അരിയൻ വലിയുള്ളാഹ് എന്ന് പറയുകയും, ഹയ്യാല സലാഹ് ഏറൽ ഫലാഹ് എന്ന് കഴിഞ്ഞാൽ ഹയ്യാല ഖൈറുൽ അമൽ എന്ന് വിളിച്ചു പറയുകയും ഈ ബാങ്കുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇസ്ലാമിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു തത്വത്തിനപ്പുറം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, തള്ളണം അത്. അങ്ങനെ ഒരു ബാങ്ക് ഇസ്ലാമികമായ ബാങ്കല്ല. എന്തേ പറയുന്നൊരു കാര്യമല്ലേ? അലി അല്ലാഹുവിന്റെ വലിയല്ലേ? 100% സത്യമാണ്. പക്ഷേ പറഞ്ഞ റസ്താനത്തായി പോയി എന്നുള്ളതാണ്. അലി റളിയല്ലാഹു തആലാനു പടത്തും പുരാന്റെ വലിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമല്ല. അതുകൊണ്ടല്ല അതിനെ എതിർക്കുന്നത്. ഹയ്യാല ഖൈറുൽ അമൽ, ഖൈറുല്ലമലായ ഏറ്റവും നല്ല കർമ്മമായ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുന്ന ആ പദപ്രയോഗത്തോടല്ല നമുക്ക് എതിർത്തു. നല്ല കാര്യം തന്നെയാണ് നിസ്കാരം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന പദങ്ങൾക്കപ്പുറം വേറൊന്ന് കൂട്ടിച്ചേർക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ലാത്തതുകൊണ്ട് ആ ബാങ്ക് ഇസ്ലാമികമായി പ്രവാചക ശരിക്ക് വിരുദ്ധമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ അറിയാൻ. ഒന്ന്, ബാങ്ക് ശുദ്ധിയോടെയായിരിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാ ബാങ്കിന് ഒരു നിർബന്ധമുണ്ടോ? ഇല്ല. പുതുല്ലാതെ ഒരാൾ ബാങ്ക് കൊടുത്താലും ഒരു വിരോധമല്ല. പുതുല്ലാതെ കൊടുക്കുന്നത് കറാഹത്താണ്, ഒരു സുന്നത്താണ്. ബാങ്ക് വിളിക്കുമ്പോൾ ഉണ്ടായിരിക്കൽ നിർബന്ധമല്ല, സുന്നത്താണ്. വേറൊന്ന്, സിബിലക്ക് നേരെയായിരിക്കണം. സിബിലാക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് ബാങ്ക് വിളിക്കേണ്ടത്. ഇനി ഒരാൾ സിബിലക്ക് നേരെ അല്ലാതെ വേറൊരു ഭാഗത്ത് തിരിച്ചു കൊടുത്തു പോയെങ്കിലോ ബാങ്ക് ശരിയാകും. നിർബന്ധമല്ല, സിബിലക്ക് നേരെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ആ ബാങ്ക് ശരിയാവില്ല. ബാങ്ക് ശരിയാകും, പക്ഷേ ഒരു തീരരാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തു എന്നേ കറാഹത്താണത്. പിന്നെ ബാങ്ക് വിളിക്കുന്ന വ്യക്തി കഴുത്തും തലയും കയ്യാലെ തലയും അയ്യാലെ തലയും പറയുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കൽ ബിലാൽ റളിയല്ലാഹു തആലാ ചെയ്യാറുണ്ടായിരുന്നു എന്ന് സഹാബി റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട്. ശരിയുണ്ടാകെ തിരിയേണ്ടതില്ല. ബിലാൽ റളിയല്ലാഹു തആലാ ബാങ്ക് വിളിച്ചപ്പോൾ അയ്യാലെ തലാ എന്ന് പറഞ്ഞപ്പോൾ വലത്തോട്ടും, അയ്യാലുൽ ഫലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഇടത്തോട്ടും തന്റെ പിരടിയും മുഖവും തിരിച്ചതായി ഞങ്ങൾ കാണുകയുണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശരീരമൊട്ടാകെ തന്നെ ഇങ്ങനെ തിരിഞ്ഞ് ബാങ്ക് കൊടുക്കുന്ന സമ്പ്രദായം ഇല്ല. മുഖം കഴുത്ത് മാത്രം ഇങ്ങനെ തിരിക്കലാണ്. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു തആലാ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ വിരലുകൾ എന്റെ ചെവിക്കുള്ളിൽ വെച്ചു. അതങ്ങനെ വിരലിങ്ങനെ വെക്കലും സുന്നത്താണ് എന്ന് ആലിഫ് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, വസ്തഹബ്ബ അഹ്ലുൽ ഉലമായി പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഇത്തരം ലോകത്ത് ഈ വിഷയങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ഉലമാക്കൾ ബാങ്ക് വിളിക്കുന്ന അവസരങ്ങളിൽ ഈ ബിലാൽ റളിയല്ലാഹു തആലാ ഇങ്ങനെ പ്രവാചകന്റെ സന്നിധിയിൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ വിരൽ ചെവിയിൽ വെക്കുന്നത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാ. ഒന്നും ചെയ്യാതെ കൈ തൂക്കിയിട്ട് നിന്നാണ് ബാങ്ക് കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞില്ല. അത് ബാങ്ക് ബാങ്ക് തന്നെയാവും, പക്ഷേ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ബാങ്ക് കേൾക്കുന്ന ആളുകൾ പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ സമിഅതുമുൻ നിദാ ഫഖൂലു ഇസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ. ബാങ്ക് വിളിക്കുന്ന വ്യക്തി ബാങ്ക് വിളിക്കുന്നതായി നിങ്ങൾ കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ നിങ്ങളും പറയുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നാം വിശദീകരിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഹയ്യാല സ്വലാ ഹയ്യാല സ്വലാ എന്നതിൽ പ്രത്യേകം ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാബില്ലാ എന്ന് പ്രത്യേകം തന്നെ ചൊല്ലാൻ ഇമാം മുസ്ലിമും അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബ്ഹിക്ക് വിളിക്കാറുണ്ടല്ലോ, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിളിക്കാൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതാണ്. എന്നാൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? ബിലാലിൽ സദഖത്ത വ ബരിത്ത എന്ന് പറയാറുണ്ട്. എന്ന് കേൾക്കുമ്പോൾ എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ തൽഹീസ് എന്ന കിതാബിൽ ഒന്നാം വാള്യം